എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ എക്കാലത്തെയും നിത്യഹരിത താരമാണ് ചാള അല്ലെങ്കിൽ മത്തി. മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് ചാള. അതിനൊരു മാറ്റവുമില്ല. നമ്മൾ എന്തൊക്കെ മീനുകൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ മീനുകൾ നമ്മുടെ കണ്ണിൽ കണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് കണ്ണിൽ ഉടക്കുന്നത് ചാള തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നെയ്ച്ചാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വാങ്ങിക്കാതെ വരാൻ തോന്നില്ല. അത്രയേറെ പ്രിയപ്പെട്ടതാണ് മലയാളികൾക്ക്. അന്നേരം നമ്മളിന്ന് ചാള വെച്ചിട്ട് നല്ലൊരു കിടിലം കറിയും കുറച്ച് ചാറോടൊക്കെ കൂടിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചാളയുടെ മുട്ട ഉപയോഗിച്ചിട്ടൊരു കിടിലം ഫ്രൈയും ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ കപ്പയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം കറിയാണ്. അന്നേരം ഇവ രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വന്നാലോ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാള എപ്പോഴും ഒന്നും കിട്ടുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ എപ്പോഴും കിട്ടുമ്പോഴും എന്തായാലും പരിഞ്ഞലോട് കൂടിയിട്ടുള്ള ചാളയും കിട്ടില്ല. ഈ വട്ടം എന്തായാലും നല്ല പരിഞ്ഞലോട് കൂടിയിട്ടുള്ള നല്ല വലിയ ചാളയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ 4 ചാള നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ചാളയിൽ മാത്രമല്ല, ഇഷ്ടമുള്ള ഏത് മീനിലും ഈ ഒരു കറി പരീക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ചാളയുടെ കൂട്ടത്തിൽ കിട്ടിയ പരിഞ്ഞലാണ് ഇത്രയും. ഇത് വേറെ കുറച്ച് മീനിൻ്റെയും കൂടെ ആണ് കേട്ടോ. ഈ 4 ചാളയുടെ അല്ല, നമ്മൾ വാങ്ങിച്ച മൊത്തം മീനിൻ്റെ പരിഞ്ഞലാണ്. സാധാരണ നമ്മൾ പരിഞ്ഞൽ വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാറാണുള്ളത് മിക്ക ആൾക്കാരും. എന്നിട്ട് നമ്മളിന്ന് മസാലയൊക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മഞ്ഞപ്പൊടി, ഉപ്പും മുളകുപൊടിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇവ എല്ലാം കൂടെ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു പരിഞ്ഞലിനകത്ത് ഉപ്പ് ഏരിയൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടി കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തേക്കുന്നത്, ഒരു 3/4 വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ആ ഒരു പച്ചമണമൊക്കെ മാറി വാടി വരണം. അതുവരെ നമുക്ക് ചെറു തീയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. കണ്ട് ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 3 സ്പൂൺ അളവിൽ കാശ്മീരിയും നല്ല എരിയുള്ള മുളകുപൊടിയും കൂടെ ചേർത്തിട്ടുള്ള മുളകുപൊടിയാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാൻ തോന്നുകയാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തു ആ ചൂടിലിരുന്ന് വറുത്തെടുത്താൽ മതി ഈ ഒരു പൊടികൾ. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല, ചെറു തീയിലിട്ടാണ് ചെയ്യുന്നത്. അതായത് നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉലുവപ്പൊടി കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീൻകറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. എന്നിട്ട് അതെല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തോരം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ചൂടിൽ തന്നെ കിടന്നിട്ട് ഈ ഒരു തേങ്ങയും കൂടെ ഈ ഒരു മസാലയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമേ ഇല്ല. അന്നേരം ഇത് നമ്മൾ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിൽ നിന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. അന്നേരം ഈ ഒരു പാനി ഞാൻ കഴുകിയിട്ടൊന്നുമില്ല. ഇതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂണൊക്കെ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 മുറി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, വെച്ചാൽ 1/2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, അതൊന്നും നമുക്ക് വാട്ടിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇളക്കി യോജിപ്പിക്കുക നല്ലതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 മുറി തക്കാളിക്കയാണ്. നമ്മുടെ പുളിക്ക് അനുസരിച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനും വേണ്ടി. ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന 1/2 മുറി തക്കാളിക്കയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തക്കാളിക്ക് ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് ചെറു തീയിലിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ അളവിൽ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രമല്ലേ ഉള്ളൂ പരിഞ്ഞിൽ, അന്നേരം അത്രമാത്രം തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇതുപോലെ വഴറ്റി എടുക്കാം. കണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികളൊന്നും വേണ്ട, വളരെ കുറച്ച് അളവിൽ മതി. 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, എരി നല്ലപോലെ വേണമെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാം. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറു തീയിലിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മസാല തണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരപ്പ് ചേർത്ത് മാറ്റി വെച്ചിരുന്ന ചാളയുടെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഇനി ഇതിലേക്ക് വേഗം പാകത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു മസാല ചേർത്തിരുന്ന പാത്രത്തിൽ തന്നെ ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചേക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് മീൻ്റെ പരിഞ്ഞലി. ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ചൂടൊക്കെ മാറി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് മീൻ്റെ ഈ ഒരു മസാല. അത് ഇത് നമുക്ക് ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഏതൊരു കറിക്കും രുചി കൂട്ടുന്ന ഒന്നാണ് ചുമന്നുള്ളി. ഒരു 6 ചുമന്നുള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ അരച്ചിട്ട് കൊണ്ടുവരാം. നമ്മളിന്ന് മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. മീൻ്റെ ആ ഒരു അരപ്പൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കാരണം ആ ഒരു അരപ്പ് നല്ല കട്ടിക്കാണ് ഇരുന്നിരുന്നത്. ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മീൻകറി നല്ലതുപോലെ തിളച്ച് വറ്റാറാകുമ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചില സമയത്ത് പച്ചയരച്ച മീൻകറിക്കൊക്കെ നമ്മൾ ഉപ്പ് നോക്കുന്ന സമയത്ത് കുറവെന്ന് തോന്നും. പക്ഷേ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പായിട്ട് തോന്നാറുണ്ട്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുളിക്ക് വേണ്ടി തക്കാളിക്ക് ഒരെണ്ണം, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കുക. തക്കാളിക്ക് പകരമായിട്ട് പച്ചമാങ്ങയോ അല്ലെങ്കിൽ മീനിലിടുന്ന പുളിയോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഈ ഒരു മീനിൻ്റെ അരപ്പ് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളച്ചെടുക്കാം. അതിനുശേഷം മാത്രമേ മീനിടാൻ പാടുള്ളൂ. മീനിൻ്റെ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്നിരിക്കുന്ന അരപ്പിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ വേണമെങ്കിൽ നമുക്ക് മുറിച്ച് വേണമെങ്കിലും ചേർക്കാം, മുറിക്കാതെ ഇത് മൊത്തമായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇത് മൊത്തമായിട്ടാണ് ഇടുന്നത്. ഇനി ഈ മീനിട്ടതിന് ശേഷം ഈ ചാറൊക്കെ നല്ലതുപോലെ തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഈ മീനിൻ്റെ പരിഞ്ഞില് എന്തോ ആയെന്ന് നോക്കാം. അതിൻ്റെ ആ ഒരു ഒഴിച്ച വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നില്ല, ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ചെറു തീയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻകറി നല്ലതുപോലെ തിളച്ച് ആ ഒരു മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളി കുറവായിട്ട് തോന്നിയുണ്ട്. ഞാൻ 2 കഷ്ണം കുടംപുളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പരിഞ്ഞില് ചെറു തീയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്ര മാത്രം മതി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. മീൻകറി നമുക്കൊന്ന് തുറന്നു നോക്കാം. മീൻകറിയുടെ ആ ഒരു ഗ്രേവിയൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം ഈ ഒരു മീൻചട്ടി ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് പെതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, തവി വെച്ചിട്ട് ഇളക്കാതെ. അന്നിട്ട് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടപ്പ് മൂടി മൊത്തമായിട്ട് അടച്ചു വെക്കരുത്, തിളച്ച് തൂകും. അതുകൊണ്ട് തന്നെ പകുതി മാത്രമേ അടച്ചു വെക്കാവൂ. മിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഓറഞ്ച് കളറുള്ള മീൻകറി. നമ്മുടെ വീട്ടിൽ എത്ര തവണ നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മീൻകറിയുടെ ടേസ്റ്റ് കിട്ടാറേ ഇല്ല. പക്ഷേ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കുക, അതേ രുചിയിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം മീൻ കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അത് നമ്മുടെ ഈ ഒരു ചാള വെച്ചിട്ടുള്ള കറിയും ചാളയുടെ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രൈയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഒന്നും കൂടെ പറഞ്ഞു കൊള്ളട്ടെ, അതിലോളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്ന് ചേരുകയുള്ളൂ. മീൻകറികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ മീൻകറിയുടെ മാത്രമായിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത രുചിയിലുള്ള മീൻകറിയാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.